ഒരു ദിവസം അക്ബറിന് ബീർബലിനെ പരീക്ഷിക്കണം എന്ന് തോന്നി. ബീർബൽ, നമുക്ക് പക്ഷികൾ ഒഴികെ മറ്റ് എല്ലാ നദികളുടെയും കുളങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ശരിയായ കണക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പക്ഷികളുടെ കണക്കെടുപ്പ് നടത്താനുള്ള ചുമതല നൽകുന്നു. മഹാരാജാവ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ, നാളെ കാണാം. ശരി മഹാരാജാവേ, നാളെ അറിയിക്കാം. അടുത്ത ദിവസം രാജസദസ്സിൽ. പറയൂ ബീർബൽ, പക്ഷികളുടെ കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞു? കഴിഞ്ഞു മഹാരാജാവേ. 8000 തത്തകൾ, 10000 കാക്കകൾ, 3000 കൊക്കുകൾ, 412 മയിലുകൾ, പിന്നെ 3412 പ്രാവുകളും ഉണ്ട്. ഞാൻ ഇത് അംഗീകരിക്കുന്നു, പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ തക്ക ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ശരി മഹാരാജാവേ, പക്ഷേ ഇത് ഇന്നലത്തെ കണക്കെടുപ്പാണ്. ഇന്ന് ചില പക്ഷികൾ പറന്നുപോയിരിക്കാം, ചിലത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കാം, കൂടാതെ ചിലത് ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷേ എണ്ണത്തിൽ വ്യത്യാസം കണ്ടേക്കാം. ഇവയൊക്കെ കണക്ക് കൂട്ടിയാൽ എന്റെ കണക്ക് ശരിയായിരിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി വീണ്ടും തെളിയിച്ചിരിക്കുന്നു ബീർബൽ. ഒരു വ്യാപാരിക്ക് അക്രമിയായ ഒരു കുതിരയുണ്ടായിരുന്നു. അയാൾ ആ കുതിരയെ വിൽക്കാനായി അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അയാൾ വിശ്രമിച്ചു. അപ്പോൾ, ഹേയ്, നിങ്ങളുടെ കഴുതയെ കെട്ടരുത്, എന്റെ കുതിര വല്ലാത്ത കോപിഷ്ടനാ, അത് തൊഴിക്കും. ഈ മരം നിങ്ങളുടെ സ്വന്തമൊന്നുമല്ലല്ലോ, ഞാൻ കെട്ടും. ഏ നോക്കെ, നിങ്ങളുടെ കുതിര എന്റെ കഴുതയെ കൊന്നു. ആദ്യം എനിക്ക് വേറൊരു കഴുതയെ വാങ്ങിച്ചു തന്നിട്ട് പോയാ മതി. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങൾ അതിനെ കെട്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഞാൻ കോടതിയിലേക്ക് പോകും. ഈ വാക്വാദം കേട്ടുകൊണ്ടിരുന്ന ബീർബൽ മധ്യസ്ഥതയ്ക്ക് എത്തി. പിന്നീട്, ഈ വ്യാപാരിയുടെ കഴുതയെ കൊന്നത് നിങ്ങളുടെ കുതിരയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെന്താ ഊമയാണോ? അയാളെ വിശ്വസിക്കരുത്, അയാൾ മനപ്പൂർവ്വം ഊമയെ പോലെ അഭിനയിക്കുകയാണ്. ഞാൻ എന്റെ കഴുതയെ മറച്ചു കെട്ടിയപ്പോ അയാൾ ഒച്ച വെച്ച് പറഞ്ഞു, ഇവിടെ കെട്ടരുത്, എന്റെ കുതിര നിങ്ങളുടെ കഴുതയെ കൊല്ലുമെന്ന്. ഈ മരം അയാളുടെ സ്വന്തമാണെന്ന വിചാരം. ഊമയെ പോലെ അഭിനയിക്കുന്ന ഇയാളെ വിശ്വസിക്കരുത്. കൊള്ളാം, ഇയാൾ മുന്നറിയിപ്പ് നൽകിയിട്ടും താൻ കഴുതയെ മരത്തിൽ കെട്ടിയത് കൊണ്ടാണ് അത് മരിച്ചതല്ലേ. അതുകൊണ്ട് ഇതിന് ഇയാൾ ഉത്തരവാദിയല്ല, തനിക്ക് പോകാം. മാങ്ങയണ്ടി വിഴുങ്ങിയവൻ. അക്ബറിന് മാമ്പഴം എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തോട്ടത്തിൽ നിന്നും സ്വാദിഷ്ടമായ മാമ്പഴങ്ങൾ കൊണ്ടുവന്നു. രാജ്ഞിയോടൊപ്പം അദ്ദേഹം സംസാരിച്ചിരിക്കുകയായിരുന്നു. ആഹാ, എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ്! രാജ്ഞി മാമ്പഴങ്ങൾ കഴിക്കാതെ രാജാവ് കഴിക്കുന്നതും നോക്കിയിരുന്നു. രാജാവ് മാമ്പഴങ്ങൾ കഴിച്ചിട്ട് മാങ്ങയണ്ടികൾ രാജ്ഞിയുടെ അടുത്തിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ബീർബലിനോട്, കണ്ടില്ലേ ബീർബൽ, രാജ്ഞി എത്ര മാമ്പഴം തിന്നിരിക്കുന്നു എന്ന്! ഇത് ഭയങ്കര തീറ്റയല്ലേ? രാജ്ഞിക്ക് നാണക്കേടായി തോന്നി. തിന്നത് മഹാരാജാവ്, പക്ഷേ പരിഹസിക്കുന്നത് എന്നെയോ എന്ന് വിചാരിച്ചു. അപ്പോൾ, അങ്ങനെയല്ല മഹാരാജാവേ, രാജ്ഞിയേക്കാളും അങ്ങാണ് തീറ്റ കൊതിയൻ. എന്താ അങ്ങനെ പറഞ്ഞത്? രാജ്ഞി മാങ്ങയണ്ടികളെയെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങ് അവയും ചേർത്തല്ലേ തിന്നു കളഞ്ഞത്.
ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ബീർബൽ, നമുക്കൊരു വിചിത്രമായ ആഗ്രഹമുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള 4 മഠയന്മാർക്ക് വിരുന്ന് സൽക്കാരം നൽകണം. അതിനുള്ള ഏർപ്പാടുകൾ താങ്കൾക്ക് ചെയ്യാനാവുമോ? ഉത്തരവ് മഹാരാജാവേ. മഹാരാജാവ് അന്വേഷിക്കുന്ന രീതിയിലുള്ള 4 മഠയന്മാരെ എവിടെ ചെന്ന് തിരക്കാനാവുമെന്ന് ബീർബൽ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ എന്തിനാണ് ഈ തടിക്കഷ്ണം തലയിൽ ചുമക്കുന്നത്? ഇത് കഴുതപ്പുറത്ത് വെച്ചാൽ മതിയായിരുന്നല്ലോ. എനിക്കതറിയാം, പക്ഷേ ഇത് കഴുതപ്പുറത്ത് വെച്ചാൽ ഭാരം താങ്ങാനാവാതെ കഴുത മരിക്കും. അതുകൊണ്ടാണ് തലയിൽ ചുമക്കുന്നത്. രാജാവ് അന്വേഷിക്കുന്നവരിൽ ഒരാളാണ് ഇയാൾ. ഇയാളെ രാജാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകാം. കുറച്ച് ദൂരം നടന്നതിന് ശേഷം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എന്റെ മോതിരം കളഞ്ഞുപോയി, അത് തേടുകയാണ്. എവിടെയാണ് കളഞ്ഞുപോയത്? എന്റെ വീട്ടിൽ. പിന്നെന്താ ഇവിടെ തേടുന്നത്? അവിടെ ഇരുട്ടാണ്, ഇവിടെ വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ തേടുന്നത്. അടുത്ത ദിവസം രണ്ടു മഠയന്മാരെയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ, മറ്റു രണ്ടുപേരെവിടെ? സത്യം പറയുന്നതിൽ വിഷമിക്കരുത് മഹാരാജാവേ, നമ്മളാണ് മറ്റു രണ്ടു മഠയന്മാർ. എന്ത്? നമ്മുടെ പ്രജകൾക്കായി ചെയ്യാൻ എത്രയോ ജോലികൾ ബാക്കിയുള്ളപ്പോ അവിടുന്ന് മഠയന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളാണ് മറ്റു രണ്ട് വലിയ മഠയന്മാർ. ഒരു തണുപ്പുള്ള രാത്രിയിൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ സമർത്ഥനായ മന്ത്രി ബീർബലും കൊട്ടാരത്തിന്റെ കുളക്കരയിൽ സംസാരിക്കുകയായിരുന്നു. ബീർബൽ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, ഇതുപോലൊരു രാത്രിയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പറ്റില്ല മഹാരാജാവേ, ഒരുപക്ഷേ പാരിതോഷികം ലഭിക്കുമെന്നറിഞ്ഞാൽ ആരെങ്കിലും നിന്നേക്കാം. അങ്ങനെയോ? അങ്ങനെ നിന്നാൽ ഞാൻ പാരിതോഷികം നൽകാം. നാളെ അത് തെളിയിച്ചു കാണിക്കാമോ? തീർച്ചയായും നാളെ തെളിയിച്ചു കാണിക്കാം. അടുത്ത ദിവസം ബീർബൽ ഒരു പാവപ്പെട്ട അയൽക്കാരനെ വിളിച്ചു. നിങ്ങൾക്ക് രാത്രി മുഴുവനും തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കാനാവുമോ? അങ്ങനെ നിന്നാൽ മഹാരാജാവിൽ നിന്ന് പാരിതോഷികം ലഭിക്കും. തീർച്ചയായും നിൽക്കാം അവിടുന്ന്. അന്ന് രാത്രി ആ അയൽക്കാരൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നു. അയാളെ നിരീക്ഷിക്കാനായി മഹാരാജാവ് രണ്ട് ഭടന്മാരെ നിയോഗിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ മഹാരാജാവ് അയാളെ കാണാനായി വന്നു. നിനക്ക് ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ നിൽക്കാൻ എങ്ങനെ സാധിച്ചു? മഹാരാജാവേ, കൊട്ടാരവിളക്കിന്റെ വെളിച്ചം എന്റെ മേൽ പതിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അത് നോക്കി ഞാൻ രാത്രി മുഴുവനും നിന്നു. അപ്പോൾ വിളക്കിന്റെ ചൂടാണ് നിന്നെ തണുത്ത വെള്ളത്തിൽ നിൽക്കാൻ സഹായിച്ചതല്ലേ, അതിനാൽ നിനക്ക് പാരിതോഷികം തരാൻ സാധിക്കില്ല. ആ പാവ മനുഷ്യൻ നിരാശനായി മടങ്ങി. പക്ഷേ നടന്ന സംഭവം അറിഞ്ഞ ബീർബൽ എങ്ങനെയെങ്കിലും അയാളെ സമ്മാനാർഹനാക്കണം എന്ന് കരുതി. അടുത്ത ദിവസം ഉച്ചയൂണിനായി അക്ബർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഊണ് തയ്യാറായിരുന്നില്ല. എന്താണ് പറ്റിയത് എന്നറിയാനായി അക്ബർ അടുക്കളയിലേക്ക് പോയി. ആരാ ഇങ്ങനെ ചെയ്തത്? പാത്രം തീജ്വാലയുടെ മുകളിൽ നിന്ന് 10 അടി ഉയർത്തി വെച്ചാൽ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യാനാവുക? എന്തുകൊണ്ട് പറ്റില്ല? കൊട്ടാരത്തിന് പിൻവശത്തുള്ള തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് കൊട്ടാര വിളക്കിലെ വെളിച്ചം കൊണ്ട് ചൂടേൽക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്തുകൂടാ? അക്ബർ തന്റെ തെറ്റ് മനസ്സിലാക്കി ആ പാവ മനുഷ്യന് പാരിതോഷികങ്ങൾ നൽകി. ൾ
ബീർബൽ, നമ്മുടെ പ്രജകളെല്ലാവരും സത്യസന്ധരാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല മഹാരാജാവേ. എല്ലാ ജനങ്ങളും പുറമേ കാണും പോലെ സത്യസന്ധരല്ല. അതെയോ? അതെങ്ങനെ പറയാൻ പറ്റും? നാളെ തന്നെ ഞാനത് തെളിയിക്കാം. ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്കായി ഓരോ കുടുംബവും ഇടങ്ങഴി പാൽ വീതം രാജകൊട്ടാരത്തിന് മുന്നിലുള്ള പാത്രത്തിൽ ഒഴിക്കണം. ഇത് മഹാരാജാവിന്റെ ഉത്തരവാണ്. എല്ലാവരും ഇടങ്ങഴി പാൽ വീതം പാത്രത്തിൽ കൊണ്ടുവന്നൊഴിച്ചു. എല്ലാവരും പോയതിനു ശേഷം അക്ബറും ബീർബലും പാത്രത്തിൽ നോക്കി. അതിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ മഹാരാജാവേ, ഓരോരുത്തരും കരുതി ഇത്രയും അധികം പാലിലേക്ക് ഒരിടങ്ങഴി വെള്ളമൊഴിച്ചാൽ കണ്ടുപിടിക്കാനാവില്ലെന്ന്. അതുകൊണ്ടാണ് ഇതിൽ മുഴുവൻ വെള്ളമായത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബീർബൽ. എല്ലാ ജനങ്ങളും സത്യസന്ധരല്ല. എന്റെ കൈ ആദ്യം വെട്ടു. ഒരു ദിവസം അക്ബറിന്റെ രാജസദസ്സിൽ സംഗീത സദസ്സ് നടന്നു. അത് കഴിഞ്ഞ ഉടനെ, സംഗീതജ്ഞനെ, താങ്കളുടെ ശബ്ദമാധുര്യത്താൽ ഞാൻ ആനന്ദത്തിൽ ആറാടി. എന്ത് പാരിതോഷികമാണ് താങ്കൾക്ക് വേണ്ടത്? അക്ബറിന് ബീർബലിനോടുള്ള സ്നേഹവും ബഹുമാനവും കണ്ട് അസൂയ തോന്നിയ ആ സംഗീതജ്ഞൻ, രാജാവേ, എനിക്ക് പാരിതോഷികം ഒന്നും വേണ്ട. നമ്മുടെ ബീർബലിന് നൽകപ്പെടുന്ന അതേ ബഹുമാനം എനിക്കും നൽകണമെന്ന് ഉത്തരവിട്ടാൽ മതി. രാജാവിന് അയാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. സംഗീതജ്ഞനെ, ഒരു പ്രശസ്ത ഗായകനെന്ന നിലയിൽ ഇപ്പോൾ താങ്കളെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്. ബീർബൽ ഒരു മന്ത്രിയാണ്. രാജ്യകാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള ബഹുമാനം അദ്ദേഹത്തിന് നൽകപ്പെടുന്നു. എന്നിട്ടും അയാൾക്ക് തൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ അക്ബർ തീരുമാനിച്ചു. പിറ്റേ ദിവസം ആ ഗായകനെയും ബീർബലിനെയും വിളിച്ച്, അയൽ രാജ്യത്തെ രാജാവിനെ കണ്ട് ഈ സന്ദേശം കൊടുത്തിട്ട് വരൂ. പിന്നീട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ ഉത്തരവിടാം. ഗായകനും ബീർബലും അയൽ രാജ്യത്തെ രാജാവിനെ കണ്ട് സന്ദേശം ഏൽപ്പിച്ചു. അത് വായിച്ചു നോക്കിയ രാജാവ് അതിശയിച്ചുപോയി. അതിൽ ഈ സന്ദേശം കൊണ്ടുവരുന്ന രണ്ടുപേരുടെയും കൈകൾ വെട്ടിക്കളയുവാൻ എഴുതിയിരുന്നു. രാജാവ് ഒരു തീരുമാനത്തിലെത്തി. ആരവിടെ? ഇവരുടെ രണ്ടുപേരുടെയും കൈകൾ നാളെ രാവിലെ വെട്ടുവിൻ. ഗായകൻ ആകെ പേടിച്ചരണ്ടു, കരഞ്ഞു വിലപിച്ചു. പേടിക്കാതിരിക്കൂ, നാളെ രാവിലെ രാജസന്നിധിയിൽ വെച്ച് എന്റെ കൈകൾ ആദ്യം വെട്ടു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഞാനും അത് തന്നെ പറയും, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അടുത്ത ദിവസം രാവിലെ രാജസന്നിധിയിൽ, രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. വേണ്ട വേണ്ട, എന്റെ കൈകൾ ആദ്യം വെട്ടു. ഇങ്ങനെ രണ്ടുപേരും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ആശയക്കുഴപ്പത്തിലായി രാജാവ്, നിങ്ങളുടെ ജീവനിൽ നിങ്ങൾക്ക് കൊതിയില്ലേ? അങ്ങനെയല്ല, ഇതിലൊരു ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? അതേ രാജാവേ, ഞങ്ങളുടെ ചക്രവർത്തിക്ക് അങ്ങയുടെ രാജ്യം പിടിച്ചടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ജ്യോത്സ്യൻ വിശ്വസ്തനായ രണ്ടുപേരെ അയക്കൂ. അതിൽ ആരുടെ കൈകളാണോ ആദ്യം വെട്ടപ്പെടുന്നത് അയാൾ രാജാവാകും. രണ്ടാമതായി വെട്ടപ്പെടുന്നയാൾ മന്ത്രിയാകും. പിന്നീട് അങ്ങക്ക് രാജ്യം കൈവശപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. എന്ത്? നിങ്ങളുടെ ചക്രവർത്തിയുടെ ആജ്ഞ പാലിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ അടിമയൊന്നുമല്ല.
നിങ്ങൾ രണ്ടുപേരും ഉടനെ ഈ നാട് വിട്ടു പോകണം. രണ്ടുപേരും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. അക്ബറിന്റെ മുന്നിലെത്തി. എന്താ സംഗീതജ്ഞനെ, താങ്കൾ ബീർബലിന് സമമായി ബഹുമാനിക്കപ്പെടണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ പോകുകയാണ്, സമ്മതമാണോ? വേണ്ട മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ബഹുമാനം മതി. ബീർബൽ ഒരു ബുദ്ധിശാലിയാണ്, കഴിവുള്ള മന്ത്രിയാണ്. ഞാൻ വെറുമൊരു ഗായകൻ മാത്രം. പിറന്നാൾ സൽക്കാരം. രാജകൊട്ടാരത്തിൽ പിറന്നാൾ സൽക്കാരം നടക്കുകയായിരുന്നു. അക്ബറിന്റെ അരികിൽ ബീർബലും ഉണ്ടായിരുന്നു. വഴുതനങ്ങിയ തോരൻ രുചിച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു രാജാവ്. അപ്പോൾ ബീർബൽ, വഴുതനങ്ങിയ തോരന് നല്ല സ്വാദുണ്ട്, നീ എന്തു പറയുന്നു? അതെ മഹാരാജാവേ, നല്ല സ്വാദുണ്ട്. വഴുതനങ്ങയ്ക്ക് എന്തൊരു രുചിയാണ്! ദിവസവും വിരുന്ന് സദ്യയിൽ ഇനി വഴുതനങ്ങ തോരൻ ഉണ്ടാവണം. അങ്ങ് ആജ്ഞാപിച്ചാലും രുചിയുള്ള വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ ദിവസവും വഴുതനങ്ങ തോരൻ കഴിച്ച് കഴിച്ച് രാജാവിന് മടുപ്പ് തോന്നാൻ തുടങ്ങി. അങ്ങനെ അത് കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി. മറ്റൊരു വിരുന്ന് സൽക്കാരത്തിൽ അക്ബറും ബീർബലും പങ്കെടുത്തു. അന്നും വഴുതനങ്ങ തോരൻ വിളമ്പി. ബീർബൽ, ഈ വഴുതനങ്ങ തോരന് ഒരു സ്വാദുമില്ല. ഇതും ഒരു പച്ചക്കറിയാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നുവല്ലോ. അതെ മഹാരാജാവേ, വഴുതനങ്ങ പച്ചക്കറികളിൽ വെച്ച് ഏറ്റവും മോശമായതാണ്. ഇത് പാചകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ തെറ്റാണ്. അതിശയിച്ചു പോയ അക്ബർ, എന്താണ് ബീർബൽ, നിനക്ക് ഒരു നാവല്ലേ ഉള്ളൂ? പിറന്നാൾ സൽക്കാരത്തിൽ വഴുതനങ്ങയെ പേഴ്ത്തി പറഞ്ഞില്ലേ? ഇന്ന് ഇങ്ങനെ പറയുന്നുവല്ലോ. എന്ത് ചെയ്യാനാ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ സേവകനല്ലേ, വഴുതനങ്ങയുടേതല്ലോ. അക്ബറും ബീർബലും വളരെ സൗഹൃദത്തോടെ പെരുമാറിയാലും വാക്വാദം ഉണ്ടാവുമ്പോൾ ബീർബൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതും ഒരു പതിവായിരുന്നു. അതേപോലെ ഒരു ദിവസം അക്ബർ ബീർബലിനോട് ദേഷ്യപ്പെട്ടു. ബീർബലും ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. എന്താണിത്? ബീർബലിനെ കുറെ നാളുകളായി കാണുന്നില്ലല്ലോ. കാവൽക്കാരെ, ബീർബലിനെ എല്ലായിടത്തും അന്വേഷിക്കുക. കാവൽക്കാർ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും ബീർബലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അക്ബറിനോട് വന്ന് പറഞ്ഞു. ഇത് കേട്ട അക്ബർ ഉടനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. നാളെ രാവിലെ രാജ്യത്തെ എല്ലാ പ്രജകളും പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്ന് കൊട്ടാരത്തിലെത്തണം. പ്രജകൾ ആകെ പരിഭ്രമിച്ചു. പിറ്റേന്ന് ആരും കൊട്ടാരത്തിലേക്ക് വന്നില്ല. കുറേ നേരം കഴിഞ്ഞ് കൊട്ടാരത്തിൽ അക്ബറിന്റെ ചെവിയിൽ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ച് പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്നു വന്നിരിക്കുകയാണ്. അക്ബർ പുറത്തേക്ക് വന്നു. പ്രജകളെല്ലാവരും ഒത്തുകൂടി. രാജകൊട്ടാര വാതിൽക്കൽ ഒരാൾ തന്റെ തലയിൽ ഒരു കട്ടിലും ചുമന്ന് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അക്ബറിനെ കണ്ട ഉടനെ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്ബറിന് എല്ലാം മനസ്സിലായി. ഇതാരുടെ ആശയമാണ്? മഹാരാജാവേ, ബീർബലിന്റെ ആശയപ്രകാരമാണ് ഞാൻ വന്നത്. അദ്ദേഹം എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാജാവ് അയാൾക്ക് പാരിതോഷികം നൽകി ബീർബലിനെ സമാധാനിപ്പിച്ച് രാജസദസ്സിലേക്ക് ക്ഷണിച്ചു. കഴിവിനൊരു പരീക്ഷണം. പാഴ്സി രാജാവിനെ കാണാൻ വരുന്നവർ പലരും ബീർബലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമതയെ പറ്റിയും എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബീർബലിനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അക്ബറിന് സന്ദേശം അയച്ചു. അതിൽ
താങ്കളുടെ ബുദ്ധിശാലിയായ മന്ത്രി ബീർബലിനെ ഒരാഴ്ചത്തേക്കെങ്കിലും തന്റെ വിരുന്നുകാരനായി അയക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. അക്ബർ ബീർബലിനെ അയക്കാൻ തീരുമാനിച്ചു. പാർസി രാജാവിന് ചില പാരിതോഷികങ്ങളും ബീർബലിന്റെ കൈവശം കൊടുത്തയച്ചു. ബീർബൽ പാർസിയിൽ വന്ന ഉടനെ, മഹാരാജാവ് താങ്കളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്, വരൂ അദ്ദേഹത്തിന്റെ പക്കലേക്ക് പോകാം. രണ്ടുപേരും രാജകൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പ്രവേശിച്ച ബീർബൽ ഞെട്ടിപ്പോയി. അവിടെ 6 സിംഹാസനങ്ങളിൽ ഒരേപോലെയുള്ള മുഖച്ഛായയും ശരീരപ്രകൃതിയും വസ്ത്രങ്ങളും ധരിച്ച 6 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. ബീർബൽ ഇതിനു മുൻപ് പാർസി രാജാവിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവിടെയുള്ളവരിൽ ആരാണ് യഥാർത്ഥ മഹാരാജാവ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം എല്ലാവരെയും നന്നായി വീക്ഷിച്ച ബീർബൽ നേരെ നടന്നു ചെന്ന് നടുവിലിരുന്നയാളിനെ നോക്കി തലവണങ്ങി. മഹാരാജാവേ, അങ്ങേ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പാർസി മഹാരാജാവ് ഷാ ബീർബൽ തന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു. ബീർബൽ, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടേയില്ല, എന്നിട്ടും എന്നെ എങ്ങനെയാണ് കൃത്യമായി കണ്ടുപിടിച്ചത്? മഹാരാജാവേ, ആദ്യം ആരാണ് യഥാർത്ഥ മഹാരാജാവെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരെയും ഒരു തവണ ശ്രദ്ധിച്ചു നോക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മറ്റെല്ലാവരും അങ്ങയെ നോക്കിയിരിക്കുന്നതായും അങ്ങ് മാത്രം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായും എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങാണ് യഥാർത്ഥ മഹാരാജാവെന്ന് തീരുമാനത്തിലെത്തി. കൊള്ളാം ബീർബൽ,